നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു പേജ് ലേഔട്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ഇൻട്രൊഡക്ഷൻ പേജ് ലേഔട്ട് എന്നതിനകത്ത് നമുക്ക് പേജ് ക്രിയേഷൻ, അതുപോലെ തന്നെ ഇമ്പോസിഷൻ, റെക്ടിങ് ഔട്ട്പുട്ട് ഫിലിം അല്ലെങ്കിൽ പ്ലേറ്റ് എന്നിങ്ങനെ നാല് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പേജ് ലേഔട്ട്. പേജ് ലേഔട്ട് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ടെക്സ്റ്റ്, ഇമേജസ് ആൻഡ് അതർ ഒബ്ജക്ട്സ് ഓൺ എ പേജ്. അതായത് പേജ് ലേഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ്, ഇമേജസ്, മറ്റ് ഒബ്ജക്റ്റുകൾ ഒക്കെ ഒരു പേജിൽ അറേഞ്ച് ചെയ്യുന്ന പ്രക്രിയയാണ് പേജ് ലേഔട്ട്. അടുത്തത് എ വെൽ ഡിസൈൻഡ് ലേഔട്ട് മേക്സ് ദി ഇൻഫർമേഷൻ ഇറ്റ് കണ്ടെയ്ൻസ് ഈസി ടു കൺസ്യൂം. ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ലേഔട്ട് ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ വളരെ ഈസിയായി അത് ട്രാൻസ്ഫർ ചെയ്യും, പാസ് ചെയ്യാൻ സാധിക്കും ആ ഇൻഫർമേഷൻ. ചില വ്യത്യസ്ത ലേഔട്ടുകൾ നമുക്ക് നോക്കാം. വ്യത്യസ്ത ലേഔട്ടുകളാണത്. പുസ്തകങ്ങളിൽ ഒരു കോളമുള്ളതുണ്ട്, രണ്ട് കോളമുള്ളതുണ്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലായിട്ടുള്ള ലേഔട്ടുകളാണ് നമ്മൾ കാണുന്നത്. ഇത് മറ്റൊരു പുസ്തകത്തിൻ്റെ ലേഔട്ടുകളാണ്. പുസ്തകത്തിലെ വിവിധ പേജുകൾ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ലേഔട്ട് നടത്തി വച്ചിരിക്കുകയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യസ്തത നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാകുന്നതാണ്. ഇത് മറ്റൊരു പുസ്തകത്തിൻ്റെ, പ്രത്യേകിച്ചും കുറച്ചുകൂടി കോസ്റ്റ്ലിയായ ഒരു പുസ്തകത്തിൻ്റെ ലേഔട്ടാണ് ഈ കാണുന്നത്. അടുത്തത് പേജ് സൈസ്. പേജ് സൈസ് ഷുഡ് ബി ഫൈനലൈസ് ബിഫോർ സ്റ്റാർട്ടിങ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് തുടങ്ങുന്ന സമയം തന്നെ അതിൻ്റെ പേജ് സൈസ് തീരുമാനിച്ചിരിക്കണം. ദി പേപ്പർ സൈസ് ഷുഡ് ബി അവൈലബിൾ ഇൻ മാർക്കറ്റ്. പേപ്പർ സൈസ് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ളത് ആയിരിക്കണം. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഹൈറ്റ് അഗെയിൻസ്റ്റ് ദി വിഡ്ത് ഓഫ് ഇൻഡിവിജ്വൽ ലീഫ്, ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി പേജ്. പേജ് സൈസ് എന്ന് പറയുന്നത് ആ പേജിൻ്റെ ആകെ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ മച്ച് സ്പേസ് വി വിൽ ഗെറ്റ് ഫോർ ദി അറേഞ്ച്മെന്റ് ഓഫ് ടെക്സ്റ്റ്, ഇമേജസ് ആൻഡ് അതർ ഒബ്ജക്ട്സ്. ടെക്സ്റ്റും ഇമേജസും മറ്റ് ഒബ്ജക്റ്റുകളും ഒക്കെ പ്ലേസ് ചെയ്യുന്നതിനും അറേഞ്ച് ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് എന്തുമാത്രം സ്പേസ് നമുക്ക് ലഭിക്കും എന്ന് പേജ് സൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നോട്ട് ആൾ മാഗസിൻസ് ആൻഡ് ബുക്സ് ആർ ഓഫ് ദി സെയിം സൈസ്. എല്ലാ മാസികകളും പുസ്തകങ്ങളും ഒന്നും ഒരേ സൈസിലുള്ളവയല്ല. കോമൺലി യൂസ്ഡ് പേജ് സൈസസ് ഫോർ ബുക്സ് ആർ A5, A4, A3, ടാബ്ലോയിഡ്, മാഗസിൻ നാരോ, മാഗസിൻ വൈഡ് എക്സെട്ര. സാധാരണയായിട്ട് ബുക്കുകൾ വരുന്നത് A5, A4, A3, ടാബ്ലോയിഡ്, മാഗസിൻ നാരോ, മാഗസിൻ വൈഡ് മുതലായ സൈസുകളിലൊക്കെയാണ്. ഇതൊരു A4 പേപ്പർ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? A0 പേപ്പറിൽ നിന്ന് A4 ഉണ്ടാകുന്നുണ്ട്, A5 ഉണ്ടാകുന്നുണ്ട്, A1, A2, A3, A4, A5, A6, A7, A8 പേപ്പറുകൾ ഒക്കെ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഫോളിയോ, ക്വാർട്ടോ, ഒക്ടാവോ. ഒരു വലിയ ഷീറ്റിനെ നമ്മൾ നേരെ രണ്ടായി മടക്കിയാൽ, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പ്രിന്റിംഗിൽ പേപ്പറിന് മടക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ വശമാണ് ആദ്യം മടക്കി രണ്ട് ഭാഗമാക്കുന്നത്. അങ്ങനെ രണ്ടായി മടക്കി കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെ രണ്ട് പേജ് നമുക്ക് നാല് പേജായി മാറി കിട്ടും, വലിപ്പം കുറയും എന്നേ ഉള്ളൂ. അങ്ങനെ രണ്ട് പേജുള്ള ഷീറ്റിനെ നാല് പേജായി മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോളിയോ സൈസിലുള്ള ഷീറ്റായിരിക്കും. ആ ഷീറ്റിനെ നമ്മൾ ഒന്നുകൂടി മടക്കിയാൽ നമുക്ക് ക്വാർട്ടോ സൈസിലുള്ള പേജുകളായിരിക്കും കിട്ടുക. അതിന് നമ്മൾ വീണ്ടും ഒന്നുകൂടി മടക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഒക്ടാവോ സൈസിലുള്ള പേജുകളായിരിക്കും. പേജ് ഓറിയൻറ്റേഷൻ. പേജിൻ്റെ നീളം കൂടിയ വശം ഉയരമായി പരിഗണിക്കുമ്പോൾ അതിനെ നമ്മൾ പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതേസമയം നീളം കൂടിയ വശം വീതിയായി പരിഗണിക്കുമ്പോൾ നമ്മളതിനെ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ എന്നാണ് പറയുന്നത്. മാർജിൻ ഈസ് ദി സ്പേസ് അറൌണ്ട് ദി പ്രിന്റഡ് ഓർ റിട്ടൺ മാറ്റർ ഓൺ എ പേജ്. എഴുതുകയോ പ്രിന്റ് ചെയ്യുകയോ ചെയ്യുന്ന ഭാഗത്തിന് ചുറ്റുമുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. ദി മാർജിൻ ഹെൽപ്സ് ടു ഡിഫൈൻ വെയർ എ ലൈൻ ഓഫ് എ ടെക്സ്റ്റ് ബിഗിൻസ് ആൻഡ് എൻഡ്സ്. ഒരു വാക്ക്, വാചകം ഒക്കെ എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് മാർജിനാണ്. നാല് തരത്തിലുള്ള മാർജിൻസ് ഉണ്ട്. 4 types of margins. ടോപ്പ്, ബോട്ടം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ടോപ്പിലുള്ളതിനെ ഹെഡ് എന്നും പറയാറുണ്ട്, അതുപോലെ തന്നെ താഴെയുള്ളതിനെ, ബോട്ടം ഉള്ളതിനെ
ഫുട്ട് എന്നും പറയാറുണ്ട്. മാർജിൻ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ടോപ്പ് മാർജിൻ ഏറ്റവും മുകളിൽ കാണുന്നു, ബോട്ടം മാർജിൻ ഏറ്റവും അടിയിൽ കാണുന്നു. ഫോർ ഹഡ്ജ് അത് ഇടതുവശത്തായിട്ട് കാണുന്നതാണ് ഫോർ ഹഡ്ജ്, വലതുവശത്തായിട്ട് കാണുന്നതാണ് ബാക്ക് ഹഡ്ജ്. ലേ ഔട്ട് ലൈൻസ്. പേജ് ലേ ഔട്ട് കണ്ടെയ്ൻസ് സെർട്ടൻ ലൈൻസ് കാൾഡ് ലേ ഔട്ട് ലൈൻസ്. പേജ് ലേ ഔട്ടിൽ ചില വരകളൊക്കെയുണ്ട്. സാധാരണയായി രണ്ട് തരം വരകളാണ് വരുന്നത്. അവ റിപ്പറൽ ലൈൻസ്, നോൺ റിപ്പറൽ ലൈൻസ് എന്നിങ്ങനെയാണ് വിളിക്കുന്നത്. റിപ്പറൽ ലൈൻസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൈൻസ് ദാറ്റ് ആർ റീപ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് പ്രിന്റിംഗ്, പ്രിന്റ് ചെയ്യുമ്പോൾ അവയും പ്രിന്റ് ചെയ്യപ്പെടും. ടൈപ്സ് ഓഫ് റിപ്പറൽ ലൈൻസ് ആർ സെൻറ്റർ ലൈൻ, ഫോൾഡ് ലൈൻ ആൻഡ് ട്രിം ലൈൻ. സെൻറ്റർ ലൈൻ, ഫോൾഡ് ലൈൻ, ട്രിം ലൈൻ എന്നിവയൊക്കെ റിപ്പറൽ ലൈൻസിന്, അതായത് പ്രിന്റ് ചെയ്യുമ്പോൾ അവയും ഉൾപ്പെടുന്ന ലൈൻസിന് ഉദാഹരണമാണ്. നോൺ റിപ്പറൽ ലൈൻസ് കനോട്ട് ബി ഡിറ്റക്റ്റഡ്. ഇത് നോൺ റിപ്പറൽ ലൈൻസ് പ്രിന്റ് ചെയ്യുമ്പോൾ വരില്ല. അതിന് കാരണം കനോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ ഗ്രാഫിക് ആർട്സ് ക്യാമറ ഫിലിം. ഗ്രാഫിക് ആർട്സിന് ഉപയോഗിക്കുന്ന ക്യാമറ ഫിലിമിന് ഈ നോൺ റിപ്പറൽ ലൈൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ആർ നോട്ട് റീപ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് പ്രിന്റിംഗ്. അതുകൊണ്ട് തന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ അവ വരികയുമില്ല. ദിസ് അലോസ് ലേ ഔട്ട് എഡിറ്റേഴ്സ് ടു റൈറ്റ് നോട്ട്സ് ടു ദി പ്രിന്റർ ഓൺ ദി പ്രിന്റ് ഫ്ലാറ്റ്. പ്രിന്റ് ഫ്ലാറ്റിൽ അതുകൊണ്ട് തന്നെ ലേ ഔട്ട് എഡിറ്റേഴ്സിന് പ്രിന്റർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. നോൺ റിപ്പറൽ ലൈൻസിന്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇതിനുള്ളിലുള്ള നീല വരകൾ നോൺ റിപ്പറൽ ലൈൻസാണ്, അവ പ്രിന്റ് ചെയ്യുമ്പോൾ വരികയില്ല. കോളം ഗ്രിഡ്സ്. കോളം ഗ്രിഡ്സ് ദേ ആർ നോൺ പ്രിന്റിംഗ് വെർട്ടിക്കൽ ലൈൻസ് യൂസ്ഡ് ഫോർ ഫ്ലോവിംഗ് എക്സ്റ്റേണൽ ടെക്സ്റ്റ് ഇൻ ടു മൾട്ടിപ്പിൾ കോളംസ്. നമുക്ക് ചിത്രത്തിൽ കാണാവുന്നതുപോലെ തന്നെ അവ വെർട്ടിക്കൽ ലൈൻസ്, നേരത്തെ കണ്ട അതേ കളറിലുള്ള ലൈൻസുകളാണ്. അവ കോളം ഏതൊക്കെ ഭാഗത്ത് എവിടെയൊക്കെ വരണം എന്ന് സൂചിപ്പിക്കുന്നതിന് ആണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ വലിയ ടെക്സ്റ്റുകളൊക്കെ ഒരു സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് കൊണ്ടുവരുമ്പോൾ അവയുടെ സുഗമമായ പേസ്റ്റിങ്ങിന് അഥവാ പുതിയ പേജിൽ അവ കൊണ്ടുവന്ന് വെക്കുന്നതിന് ഈ കോളം ഗൈഡ്സ് നമ്മളെ സഹായിക്കുന്നു. ഗട്ടർ. വെൻ ടു പേജസ് ഓഫ് കണ്ടന്റ് ആർ കമ്പയർഡ് നെക്സ്റ്റ് ടു ഈച്ച് അതർ, ദി സ്പേസ് ബിറ്റ്വീൻ ദി ടു പേജസ് ഓർ വൈഡ് സ്പേസ് ബിറ്റ്വീൻ കോളം ഈസ് നോൺ ആസ് ഗട്ടർ. അതായത് രണ്ട് കോളത്തിന് ഇടയിലുള്ള വൈറ്റ് സ്പേസിനെയാണ് നമ്മൾ ഗട്ടർ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും രണ്ട് പേജിലെ കണ്ടന്റുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തടുത്ത് വരുമ്പോൾ ഇവയ്ക്കിടയിലുള്ള വെള്ള സ്പേസിനെയാണ് നമ്മൾ ഗട്ടർ എന്ന് പറയുന്നത്. സ്പൈൻ. ദി ഔട്ടർ പോർഷൻ ഓഫ് എ ബുക്ക് വിച്ച് കവേഴ്സ് ദി ആക്ച്വൽ ബൈൻഡിങ്. ബുക്കിൻ്റെ പുറംഭാഗമാണിത്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ബൈൻഡിങ് നടക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സ്പൈൻ എന്ന് പറയുന്നത്. ദി സ്പൈൻ യൂഷ്വലി ഫേസസ് ഔട്ട്വാർഡ് വെൻ എ ബുക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഷെൽഫ്. ഷെൽഫിൽ വെക്കുമ്പോൾ സ്പൈൻ ആയിരിക്കും വെളിയിലോട്ട് സാധാരണഗതി കാണാറ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ബാക്ക് ഓഫ് ദി ബുക്ക്. സ്പൈനിൻ്റെ പുസ്തകത്തിൻ്റെ ബാക്ക് എന്നും അല്ലെങ്കിൽ പുറകുവശം എന്നും പറയാറുണ്ട്. ഫോളോ ദി നമ്പർ. ഇറ്റ് ഈസ് എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ദി പേജ് സീക്വൻസ് ആൻഡ് ഈസ് യൂഷ്വലി സെറ്റ് അറ്റ് ദി ടോപ്പ് ഓർ ബോട്ടം ഓഫ് ദി പേജ്. പേജ് സീക്വൻസിൻ്റെ നമ്പർ ആണ് ഇത്. സാധാരണയായി ടോപ്പിലോ മുകളിലോ അടിയിലോ ആയിട്ടാണ്, പേജിൻ്റെ അടിയിലോ ആയിട്ടാണ് കാണാറുള്ളത്. ക്രീപ്പ്. ക്രീപ്പ് ഈസ് ദി ഡിസ്റ്റൻസ് പേജസ് നീഡ്സ് ടു മൂവ് ഫ്രം ദി സ്പൈൻ ടു അക്കോമഡേറ്റ് പേപ്പർ തിക്നെസ് ആൻഡ് ഫോൾഡിംഗ്. ഒരു പുസ്തകം നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജും അവസാന പേജും ഒക്കെ ഒരേ സൈസിലായാൽ അത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വെളിയിലേക്ക് തള്ളി നിൽക്കാനൊക്കെ ഇടയാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവസാന ഭാഗത്തോട്ട് എത്തിക്കഴിയുമ്പോൾ അതിന് കൂടുതൽ സ്പേസ് ഉള്ളിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ ആ കൊടുക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ടാവും. ക്രോസ് ഓവർ. എ ക്രോസ് ഓവർ ഈസ് ദി ടെക്നിക് ഓഫ് ഹാവിംഗ് ആൻ ഇമേജ് ക്രോസിംഗ് ഓവർ ഫ്രം ദി പേജ് ഓൺ ദി ലെഫ്റ്റ് ടു ദി പേജ് ഓൺ ദി റൈറ്റ്. ഒരു പേജിൻ്റെ ഇടതുവശത്തുള്ള പേജിൽ നിന്നും വലതുവശത്തുള്ള പേജിലേക്ക് പടർന്നു കിടക്കുന്ന ചിത്രം വരുന്ന ടെക്നിക്കിനാണ്, ആ രീതിയിൽ ചിത്രം വരുന്ന ടെക്നിക്കിനാണ് നമ്മൾ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ട്രാപ്പിംഗ്. ട്രാപ്പിംഗ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ സ്മോൾ ഏരിയ ഓഫ് ഓവർലാപ്പ് ബിറ്റ്വീൻ കളേഴ്സ് ടു കോമ്പൻസേറ്റ് ഫോർ പൊട്ടൻഷ്യൽ ഗ്യാപ്പ്.
പ്രത്യേകിച്ചും മൾട്ടി കളറൊക്കെ അതായത് CMYK കളറുകളൊക്കെ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുമ്പോൾ അവ കൃത്യമായ രീതിയിൽ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടി ചില കളറുകൾ ഓവർലാപ്പ് ചെയ്ത് ഒന്നിന് മുകളിൽ കൂടുതലായി ആവശ്യമുള്ളതിൽ കുറച്ചുകൂടി കൂടുതലായി പ്രിൻ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. Data file creation. There are many ways of generating PDF files using various applications. PDF file create yan pala vayugalum undu. Adobe Distiller is a PostScript interpreter that generates PDF documents. Adobe Distiller PDF document create cheyunnundu adu PostScript interpreter aanu. From this software, high resolution PDF can be generated, which can be used by plate setters and image setters. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഉയർന്ന റെസല്യൂഷനുള്ള പി ഡി എഫ് ഫയലുകൾ ജനറേറ്റ് ചെയ്യാം. ഇവ പ്ലേറ്റ് സെറ്റർ അല്ലെങ്കിൽ ഇമേജ് സെറ്റർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇമ്പോസിഷൻ നടത്തുകയും ചെയ്യാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പഴയകാലത്ത് പരമ്പരാഗത രീതിയിൽ ഇമ്പോസിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഡാറ്റ ഫയൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഡിജിറ്റൽ ആയി മാറിയതോടുകൂടി ഓരോ പേജും അപ്പോൾ തന്നെ ഡാറ്റ ഫയലായി സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അതിൻ്റെ കാരണം ഈ ഫയലുകൾ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. പി ഡി എഫ് ഫയൽസ്. ഈ പി ഡി എഫ് ഫയൽ ഈസ് ആക്ച്വലി എ പോസ്റ്റ് സ്ക്രിപ്റ്റ് ഫയൽ. പി ഡി എഫ് ഫയൽ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് ഫയലാണ്. ഇറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ എ റിപ്പ്. ഒരു റിപ്പിലത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. ദിസ് എൻഷുവേഴ്സ് എ റിലയബിൾ റിസൾട്ട് വെൻ പ്രിൻറ്റിംഗ് ഓർ ഇമേജിംഗ് ആസ് ഇറ്റ് ക്യാൻ നോട്ട് ബി ആൾട്ടേർഡ്. ഇത് ഇങ്ങനത്തെ പി ഡി എഫ് ഫയല് ഒരു പോസ്ക്രിപ്റ്റ് ഫയൽ ആയതുകൊണ്ട് അത് റിലയബിൾ റിസൾട്ട് ആണ് തരുന്നത്. കാരണം ആ പി ഡി എഫിനെ പെട്ടെന്ന് മാറ്റം വരുത്താൻ സാധിക്കില്ല. പ്രീഫ്ലൈറ്റിംഗ്. ദി ടാസ്ക് ഓഫ് ചെക്കിംഗ് എ കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡോക്യുമെൻറ്റ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദി മാനുഫാക്ചറിംഗ് പ്രോസസ് ഈസ് കാൾഡ് പ്രീഫ്ലൈറ്റിംഗ്. തയ്യാറാക്കിയ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ഗ്രാഫിക് ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്യുകയാണ്. എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? ദാറ്റ് ഇറ്റ് കൺഫേംസ് ദാറ്റ് ദി ഡിജിറ്റൽ ഫയൽസ് റിക്വയർഡ് ഫോർ ദി പ്രിൻറ്റിംഗ് പ്രോസസ് ആർ ആൾ പ്രസൻറ്റ് വാലിഡ് കറക്റ്റ്ലി ഫോർമാറ്റഡ് ആൻഡ് ഓഫ് ദി ഡിസേബിൾഡ് ടൈപ്പ്. അങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഗ്രാഫിക് ഡോക്യുമെൻറ്റിൽ എല്ലാ ഫയലും എല്ലാ ഭാഗങ്ങളും ഉണ്ടോ എന്നും വാലിഡ് ആയിട്ടുള്ളതാണോ എന്നും കൃത്യമായ രീതിയിൽ ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണോ എന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതാണോ എന്നും പരിശോധിക്കുകയാണ് പ്രീഫ്ലൈറ്റിംഗിൽ ചെയ്യുന്നത്. പ്രീഫ്ലൈറ്റിംഗിൽ പരിശോധിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. കറപ്റ്റ് ഓർ മിസ്സിംഗ് ഫോണ്ട്. ഏതെങ്കിലും ഫോണ്ട് മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം അല്ലെങ്കിൽ കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഫോണ്ടിൻ്റെ കാര്യത്തിൽ. ഏതെങ്കിലും ഇമേജസ് മിസ്സായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ട്രാപ്പിംഗ് ശരിയായ രീതിയിലാണോ നടന്നിരിക്കുന്നതെന്ന് പരിശോധിക്കുന്നു. പേജ് സൈസ് തെറ്റായിട്ടുള്ളതാണോ കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കുന്നു. കളർ മോഡ് തെറ്റായിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കുന്നു. CMYK മോഡും RGB മോഡും ഉണ്ട്. അതിൽ തെറ്റായിട്ടുള്ള കളർ മോഡാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നു. ഇൻ അഡക്വേറ്റ് ബ്ലീഡ്സ്. ബ്ലീഡ് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ബ്ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസൈൻ ദാറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദി മാർജിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻസ് അപ് ടു ദി പേജ് സൈഡ് പേജ് എൻഡ്. അതാണ് നമ്മുടെ ബ്ലീഡ് എന്ന് പറയുന്നത്. ഫയൽ ഫോർമാറ്റ് തെറ്റിപ്പോയിട്ടുണ്ടോ തെറ്റാണോ എന്ന് പ്രീഫ്ലൈറ്റിംഗ് ഇടയിൽ പരിശോധിക്കും. കൂടാതെ ഇമേജ് റെസല്യൂഷൻ ദാറ്റ് ഈസ് ടു ഹൈ ഓർ ടു ലോ. ഇമേജിൻ്റെ റെസല്യൂഷൻസ് വളരെ ഉയർന്നതാണോ എന്നോ അല്ലെങ്കിൽ വളരെ താഴ്ന്നതാണോ എന്നും പ്രീഫ്ലൈറ്റിംഗിൽ പരിശോധിക്കും. ഇമ്പോസിഷൻ. ഇമ്പോസിഷൻ റെഫേഴ്സ് ടു ദി പ്ലേസ്മെൻറ്റ് ഓഫ് ഇമേജസ് ഇൻ ദി കറക്റ്റ് പൊസിഷൻ ഓൺ ദി പ്രിൻറ്റിംഗ് പ്ലേറ്റ്. പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ നമ്മൾ ഓരോ പേജിൻ്റെയും ഇമേജസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ ആ ഇമേജസ് കൃത്യമായ രീതിയിലാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായ രീതിയിൽ വെക്കുന്നതിനാണ് നമ്മൾ ഇമ്പോസിഷൻ രീതിയിൽ എന്ന് പറയുന്നത്.
As a result, images will be positioned in a desired location on the final printed sheet. Angane vechengil mathrame namukku krithyamayittum nammal uddeshikkunna final printed sheet ile nammal uddeshikkunna positionil images kittukayullu. Sometimes imposition is referred as stripping or image assembly. Imposition chilappol stripping ennum image assembly ennum vilikkarundu. The type of imposition used depends on nammal upayogikkunna imposition ile nammal അനുവർത്തിക്കുന്ന ഇമ്പോസിഷൻ മറ്റു പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതേതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ദി പ്രസ്, പ്രസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദി ഫോർമാറ്റ് സൈസ്, ഫോർമാറ്റ് സൈസിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ദി നമ്പർ ഓഫ് പേജസ്, എത്ര പേജ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇമ്പോസിഷൻ നമ്മൾ അനുവർത്തിക്കുന്നത്. ഇത് ഒരു ഇമ്പോസിഷൻ്റെ രീതിയാണ്. അതുമായി 16 പേജുകൾ കൃത്യമായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അവയെ പ്രിന്റിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കൃത്യമായിട്ടുള്ള ആ ഓർഡറിലല്ല, അതൊരു മറ്റൊരു ഓർഡറിലാണ്. അത് ഓരോ ഇമ്പോസിഷൻ അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും അതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിത്രം. ടൈപ്സ് ഓഫ് ഇമ്പോസിഷൻ. 6 ടൈപ്സ് ഓഫ് ഇമ്പോസിഷൻ ആർ കോമൺലി യൂസ്ഡ് ഇൻ ദി ഇൻഡസ്ട്രി. പ്രിന്റിംഗ് ഇൻഡസ്ട്രിയിൽ സാധാരണയായിട്ട് 6 തരത്തിലുള്ള ഇമ്പോസിഷൻസാണ് ഉപയോഗപ്പെടുത്താറ്. അവ ഷീറ്റ് വൈസ് ഇമ്പോസിഷൻ, വർക്ക് ആൻഡ് ടേൺ ഇമ്പോസിഷൻ, വർക്ക് ആൻഡ് ടെമ്പിൾ ഇമ്പോസിഷൻ, വൺ സൈഡ് ഇമ്പോസിഷൻ, സിഗ്നേച്ചർ ഇമ്പോസിഷൻ ആൻഡ് ഗ്രാനുലർ ഇമ്പോസിഷൻ എന്നിവയാണ്. ഷീറ്റ് വൈസ് ഇമ്പോസിഷൻ, എ പ്രിന്റിംഗ് ലേഔട്ട് ദാറ്റ് യൂസസ് സെപ്പറേറ്റ് പ്ലേറ്റ്സ് ടു പ്രിന്റ് ദി ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് എ സിംഗിൾ പ്രസ് ഷീറ്റ്. ഒരു പ്രസ് ഷീറ്റിൻ്റെ രണ്ട് വശത്തും പ്രിന്റ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് പ്ലേറ്റുകൾ, രണ്ട് വ്യത്യസ്ത പ്ലേറ്റുകൾ ഉപയോഗിച്ചാൽ അത് ഷീറ്റ് വൈസ് ഇമ്പോസിഷനാണ്. ദി ഫ്രണ്ട് സൈഡ് ഓഫ് ദി ഷീറ്റ് ഹാസ് വൺ ഇമേജ്, ഷീറ്റിൻ്റെ മുൻവശത്ത് ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദി ബാക്ക് സൈഡ് ഹാസ് അനദർ ഇമേജ്, ദി ബാക്ക് സൈഡിൽ മറ്റ് അടുത്ത സൈഡിൽ മറ്റൊരു ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സിൻസ് ദി ഇമേജസ് ആർ ഡിഫറൻറ്റ്, രണ്ട് ഇമേജുകളും വ്യത്യസ്തമായതുകൊണ്ട് ടു സെപ്പറേറ്റ് പ്രിന്റിംഗ് പ്ലേറ്റ്സ് ആൻഡ് ടു റൺസ് ആർ റിക്വയർഡ്. രണ്ട് പ്രത്യേക പ്രിന്റിംഗ് പ്ലേറ്റുകളും അതുകൊണ്ട് തന്നെ രണ്ട് തവണ പ്രിന്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ദി ഗ്രിപ്പർ എഡ്ജ് ഓഫ് ദി പ്രസ് ഷീറ്റ് വിൽ ബി സെയിം ഫോർ ബോത്ത് റൺസ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗ്രിപ്പർ എഡ്ജ് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഒരേ സൈഡ് തന്നെയായിരിക്കും ഗ്രിപ്പർ എഡ്ജ് വരുന്നത്. ഷീറ്റ് വൈസ് ഇമ്പോസിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന ഒരു ചിത്രമാണിത്. വർക്ക് ആൻഡ് ടേൺ ഇമ്പോസിഷൻ, എ പ്രിന്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് വൺ പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിന്റിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് എ ഷീറ്റ് വിതൗട്ട് ചേഞ്ചിങ് ദി ഗ്രിപ്പർ എഡ്ജ്. ഗ്രിപ്പർ എഡ്ജ് മാറ്റാതെ തന്നെ ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഒരു ഷീറ്റിൻ്റെ രണ്ട് വശത്തും പ്രിന്റ് ചെയ്യുന്ന രീതിയാണ് വർക്ക് ആൻഡ് ടേൺ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. ചിത്രമൊന്ന് നോക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും പെട്ടെന്ന് തന്നെ. വർക്ക് ആൻഡ് ടേൺ ആൻഡ് വർക്ക് ആൻഡ് ടെമ്പിൾ ഇമ്പോസിഷൻ യൂസസ് ഓൺലി വൺ പ്ലേറ്റ് ടു പ്രിന്റ് ഓൺ വൺ സൈഡ് ബട്ട് റിക്വയേഴ്സ് ദി ഷീറ്റ് ടു ബി ട്വൈസ് ആസ് ലാർജ് ആസ് ഫോർ ഷീറ്റ് വൈസ് ഇമ്പോസിഷൻ. വർക്ക് ആൻഡ് ടേൺ എന്ന് പറയുന്ന ഇമ്പോസിഷൻ സ്കീമിലും വർക്ക് ആൻഡ് ടെമ്പിൾ എന്ന് പറയുന്ന ഇമ്പോസിഷൻ സ്കീമിലും ഒരു പ്ലേറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഷീറ്റിൻ്റെ വലുപ്പം ഇരട്ടിയ ായിരിക്കണം, എങ്കിൽ മാത്രമേ അത് കൃത്യമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വർക്ക് ആൻഡ് ടെമ്പിൾ ഇമ്പോസിഷൻ, എ പ്രിന്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് വൺ പ്ലേറ്റ് ഈസ് റിക്വയർഡ് ടു പ്രിന്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി പ്രസ് ഷീറ്റ്. നേരത്തെ പറഞ്ഞതാണ്, ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് രണ്ട് സൈഡിലും ഒരു ഷീറ്റിൻ്റെ രണ്ട് സൈഡിലും പ്രിന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വർക്ക് ആൻഡ് ടെമ്പിൾ ഇമ്പോസിഷനും. This type of imposition requires different grip edge. Work and temple imposition ഇല്ല, different grip edge ആയിരിക്കും, വ്യത്യസ്ത grip edge ആയിരിക്കും. ദി ടോപ്പ് ബിക്കംസ് വൺ ഗ്രിപ്പ് റഡ്ജ്, ദെൻ അതിനുശേഷം ആദ്യം ടോപ്പ് ഒരു ഗ്രിപ്പ് റഡ്ജ് ആവും എങ്കിൽ ദെൻ ദി ഷീറ്റ് ഈസ് ടെമ്പിൾഡ് ആൻഡ് ദി ബോട്ടം ബിക്കംസ് ദി ഗ്രിപ്പ് റഡ്ജ്. പേപ്പർ തിരിച്ച്
അടുത്ത വശം അഥവാ ബോട്ടം നേരത്തെ ടോപ്പായിരുന്ന ആയിരുന്നു ഗ്രിപ്പ് റഞ്ച്. അതിനുശേഷം പിന്നീട് ആ സമയത്ത് ബോട്ടം ആയിരുന്ന ഭാഗം ഗ്രിപ്പ് റഞ്ചായി മാറ്റും. അങ്ങനെയാണ് വർക്ക് ആൻഡ് ടെമ്പിൾ ഇമ്പോസിഷനിൽ വർക്ക് ചെയ്യുന്നത്. വൺ സൈഡ് ഇമ്പോസിഷൻ. ഇൻ വൺ സൈഡ് ഇമ്പോസിഷൻ വൺ പ്ലേറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിന്റ് ഓൺ വൺ സൈഡ് ഓഫ് ദി ഷീറ്റ്. ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഒരു സൈഡിൽ പ്രിന്റ് ചെയ്യുന്ന രീതിയാണ് വൺ സൈഡ് ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിന്റിംഗ് രീതിയാണ് ഇത്. സിഗ്നേച്ചർ ഇമ്പോസിഷൻ. എ ലാർജ് സിംഗിൾ ഷീറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി പാസ്ഡ് ത്രൂ എ പ്രിന്റിംഗ് പ്രസ് ആൻഡ് ദെൻ ഫോൾഡഡ് ആൻഡ് ട്രിമ്മഡ് ടു ഫോം എ പോർഷൻ ഓഫ് എ ബുക്ക് ഓർ മാഗസിൻ. ഒരു വലിയ ഷീറ്റ് തുടർച്ചയായിട്ട് പ്രിന്റിംഗ് പ്രസ്സുകളിൽ കൂടി കടന്നുപോയി അഥവാ അച്ചടിക്കുന്നു. അതിനുശേഷം ഫോൾഡഡ് മടക്കുന്നു ആൻഡ് ട്രിമ്മഡ് വേണ്ട കട്ടിങ് അല്ലെങ്കിൽ മുറിച്ച് കളയാനുള്ള ഭാഗങ്ങളൊക്കെ മുറിച്ച് കളയുന്നു. അങ്ങനെയൊക്കെ മുറിച്ച് കളഞ്ഞ ശേഷം ഫോം എ പോർഷൻ ഓഫ് എ ബുക്ക് ബുക്കിൻ്റെ ഒരു ഭാഗമാകുന്നു അല്ലെങ്കിൽ ഒരു മാഗസിൻ്റെ ഭാഗമാകുന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് സിഗ്നേച്ചർ ഇമ്പോസിഷൻ. ഈ പ്രക്രിയയാണ് സിഗ്നേച്ചർ ഇമ്പോസിഷൻ എന്ന് അറിയപ്പെടുന്നത്. സിഗ്നേച്ചർ നമ്പർ ഈസ് പ്രിന്റഡ് ഓൺ ദി എഡ്ജ് ടു ഡെസിഗ്നേറ്റ് ദി സീക്വൻസ് ഓഫ് ദി സിഗ്നേച്ചേഴ്സ്. ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ സിഗ്നേച്ചർ നമ്പർ ഷീറ്റിൻ്റെ എഡ്ജിൽ എവിടെയെങ്കിലുമൊക്കെ പ്രിന്റ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് ദി സിഗ്നേച്ചേഴ്സ് ആർ ഇൻ ദി കറക്റ്റ് ഓർഡർ ഫോർ ബൈൻഡിങ്. ഈ സിഗ്നേച്ചറുകൾ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ലഭ്യമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ സിഗ്നേച്ചർ നമ്പർ പ്രിന്റ് ചെയ്യുന്നത്. ഗാങ്ഡ് ഇമ്പോസിഷൻ. ഇമേജസ് ഓർ പേജസ് ആർ ഗാങ്ഡ് ഓൺ ദി പ്രസ് ഷീറ്റ് ഫോർ മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഇമേജസ് അല്ലെങ്കിൽ പേജസ് ഒക്കെ ഒരുമിച്ച് കൂട്ടി ചേർത്ത് വെച്ച് ഒരു പ്രസ് ഷീറ്റിൻ്റെ ഇമ്പോസിഷൻ നടത്തി പ്രിന്റ് ചെയ്യുന്നതിനാണ് ഗാങ്ഡ് ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് പലപ്പോഴും അവിടെയുള്ള മറ്റ് മെറ്റീരിയൽസ് ഉപകരണ എക്യുപ്മെൻസും ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. മൾട്ടിപ്പിൾ ആപ്സ് ഇമ്പോസിഷൻ. ഇമ്പോസിങ് എ നമ്പർ ഓഫ് ഐഡന്റിക്കൽ കോപ്പീസ് ഓൺ ദി സെയിം ഷീറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ ആപ്സ് ഇമ്പോസിഷൻ. ഒരു നിശ്ചിത എണ്ണം ഒരേപോലെയുള്ള കോപ്പികൾ ഒരു സെയിം ഷീറ്റിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോസിഷൻ നടത്തുകയാണെങ്കിൽ നമ്മളതിനെ മൾട്ടിപ്പിൾ അപ്സ് ഇമ്പോസിഷൻ എന്നാണ് പറയുന്നത്. ഇൻ പ്രിന്റിംഗ് ടു അപ്പ് ത്രീ അപ്പ് ഓർ മോർ ജനറലി എൻ അപ്പ് റെഫേഴ്സ് ടു എ പേജ് ലേഔട്ട് സ്ട്രാറ്റജി ഇൻ വിച്ച് മൾട്ടിപ്പിൾ പ്രീ റെൻഡേർഡ് പേജസ് ആർ കോമ്പോസിറ്റഡ് ഓൺ ടു എ സിംഗിൾ പേജ്. പ്രിന്റിംഗിൽ ചിലപ്പോൾ ടു അപ്പ് ഉണ്ടാകാം, ത്രീ അപ്പ് ഉണ്ടാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊതുവായി പറഞ്ഞാൽ എൻ അപ്പ് ഇമ്പോസിഷൻ ഉണ്ടാകാം. ഒരേ ചിത്രം തന്നെ അല്ലെങ്കിൽ ഒരേ ഇമേജ് തന്നെ ഒരു പേജിൻ്റെ ഒരു വശത്ത് രണ്ട് പ്രാവശ്യമോ ഇമ്പോസിഷൻ നടത്തിയാൽ അതിന് ടു അപ്പ് ഇമ്പോസിഷൻ എന്നും മൂന്ന് പ്രാവശ്യം ഇമ്പോസിഷൻ നടത്തിയാൽ ത്രീ അപ്പ് ഇമ്പോസിഷൻ എന്നും പറയുന്നു. ഫുൾ ഷീറ്റ് ഔട്ട്പുട്ട്. യൂസിംഗ് എ കമ്പ്യൂട്ടർ വിത്ത് പ്രീപ്രസ് സോഫ്റ്റ്വെയർ അലൗസ് ആൻ ഇമേജ് സെറ്റർ ടു ഔട്ട്പുട്ട് ടു ഫിലിം വിത്ത് ആർ ഇമേജസ് പ്രോപ്പർലി പൊസിഷൻഡ് ആൻഡ് റെഡി ഫോർ എക്സ്പോസിംഗ് എ പ്രിന്റിംഗ് പ്ലേറ്റ്. ഒരു കമ്പ്യൂട്ടറിൽ പ്രീപ്രസ് സോഫ്റ്റ്വെയർ കൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇമേജ് സെറ്ററിന് ഫിലിമിലേക്ക് ഔട്ട്പുട്ട് ലഭിക്കും. എല്ലാ ഇമേജുകളും കൃത്യമായ പൊസിഷനിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇമേജ് ആയിരിക്കും അങ്ങനെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ അത് പ്ലേറ്റിലേക്ക് എക്സ്പോസ് ചെയ്യാനും തയ്യാറാണ്. ട്രിം ആൻഡ് രജിസ്ട്രേഷൻ മാർക്സ് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് ഫുൾ ഷീറ്റ് ഫിലിം ഔട്ട്പുട്ട്. ട്രിം മാർക്കുകളും രജിസ്ട്രേഷൻ മാർക്കുകളും ഒക്കെ ഈ പറയുന്ന ഫിലിമിലേക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും. മോർ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് പ്രൊഡ്യൂസ് പ്രിന്റിംഗ് പ്ലേറ്റ്സ് ഡയറക്ട്ലി ഫ്രം ഇലക്ട്രോണിക് ഡാറ്റ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചാൽ പ്രിന്റിംഗ് പ്ലേറ്റിലേക്ക് നേരിട്ട് ഫിലിമിലേക്ക് എത്താതെ തന്നെ പ്രിന്റിംഗ് പ്ലേറ്റിലേക്ക് നേരിട്ട് ഔട്ട്പുട്ട് ലഭിക്കാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. ഇമ്പോസിഷൻ സോഫ്റ്റ്വെയർ. ഇമ്പോസിഷൻ സോഫ്റ്റ്വെയർ ക്യാൻ ക്രിയേറ്റ് ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ഇമ്പോസിഷൻസ് ഫോർ ഫോൾഡഡ് ഓർ ഫ്ലാറ്റ് വർക്ക്സ്. ഇമ്പോസിഷൻ സോഫ്റ്റ്വെയറിന് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമ്പോസിഷൻസുകൾ സൃഷ്ടിച്ചെടുക്കാൻ
കഴിയും. പ്രത്യേകിച്ചും മടക്ക് അല്ലെങ്കിൽ ഫോൾഡിങ് വരുന്നതും ഫോൾഡിങ് വരാത്തതുമായ വർക്കുകൾക്കൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. Results can be viewed and printed to a compatible printer or plate setter. മാത്രമല്ല ഇംബോസിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പ്രിന്റർ വഴിയോ പ്ലേറ്റ് സെറ്റർ വഴിയോ അത് പ്രിന്റ് എടുക്കാനും സാധിക്കും. യൂസിംഗ് ദി സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് സച്ച് ആസ് ദി പ്രസ് ദി ഷീറ്റ് സൈസ് യൂസ്ഡ് സൈസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ആൻഡ് പ്രിന്റ് ക്വാളിറ്റി ഡിസൈഡ് ക്യാൻ ബി ജനറേറ്റഡ് ഓട്ടോമാറ്റിക്കലി. ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രസ് ഏതാണ് ഷീറ്റ് സൈസ് ഉപയോഗിച്ച ഷീറ്റ് സൈസ് ഏതാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെ സൈസ് എന്താണ് പ്രിന്റ് ക്വാളിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇംബോസിഷൻ സോഫ്റ്റ്വെയർ ട്രഡീഷണൽ ഇംബോസിഷൻ വിത്ത് സ്ട്രിപ്പിംഗ് ഇസ് ഡൺ ബൈ ഹാൻഡ്സ്. പരമ്പരാഗത ഇംബോസിഷനൊക്കെ കൈകൊണ്ടാണ് ചെയ്തിരുന്നത്. അത് ടൈം കൺസ്യൂമിംഗ് ആണ്, ലേബർ ഇൻറ്റൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, പ്രത്യേകിച്ചും തൊഴിലാളികൾ കേന്ദ്രീകൃതമാണ്, അത് കോസ്റ്റ്ലിയുമാണ്, ചെലവും കൂടുതലാണ്. എന്നാൽ ഇംബോസിഷൻ സോഫ്റ്റ്വെയർ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസസ് ആൾ ദീസ് എക്സ്പെൻഡിച്ചർ ബൈ ഓട്ടോമേറ്റിംഗ് ദി പ്രീപ്രസ് പ്രോസസ് ഫോർ ഇലക്ട്രോണിക്കലി പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ്. ഇലക്ട്രോണിക്കലി പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻറ്റുകളാണെങ്കിൽ അഥവാ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുത്ത ഡോക്യുമെൻറ്റുകളാണെങ്കിൽ ഇംബോസിഷൻ സോഫ്റ്റ്വെയറിന് വളരെ പെട്ടെന്ന് തന്നെ ഓട്ടോമേഷൻ വഴി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഇംബോസിഷൻ സോഫ്റ്റ്വെയർ അഡ്വാൻറ്റേജസ്. ഇംബോസിഷൻ സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് എനേബിൾസ് യൂസേഴ്സ് ടു ഇംപ്രോസ് പ്രിവ്യൂ എഡിറ്റ് പ്രൂഫ് കളർ സെപ്പറേറ്റ് ആൻഡ് പ്രിന്റ് ഇൻ എ സിംഗിൾ ആപ്ലിക്കേഷൻ. സോഫ്റ്റ്വെയറിന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇംബോസിഷൻ നടത്താം, അത് പ്രിവ്യൂ മുൻകൂട്ടി കാണാം, എഡിറ്റ് ചെയ്യാം, അതിൻ്റെ പ്രൂഫ് നോക്കാം, കളർ സെപ്പറേഷൻ നടത്താം, മാത്രമല്ല പ്രിന്റ് എടുക്കാനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ സാധിക്കും. സെറ്റിംഗ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഫോർ ഗട്ടർ വിഡ്ത്, പേപ്പർ സ്റ്റോക്ക് തിക്നെസ്, ബൈൻഡിംഗ് മെത്തേഡ്സ്, ബ്ലീഡ് എമൗണ്ട് ആൻഡ് ട്രിമ്മിംഗ് പേജ് സൈസ്. ഗട്ടറിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ വലിപ്പം, പേപ്പർ സ്റ്റോക്ക് തിക്നെസ് ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ കട്ടി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ബൈൻഡിംഗ് മെത്തേഡ്സ് മുൻകൂട്ടി കണ്ട് നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. ബ്ലീഡ് എമൗണ്ട് എന്ന് മാത്രം, ബ്ലീഡ് എമൗണ്ട് നമ്മൾ കൊടുക്കണം എന്ന് മാത്രം, എമൗണ്ട് സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മളുടെ ബ്ലീഡ് ഇമേജ് വരുന്നത് എന്ന് മാത്രം കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ ട്രിമ്മിംഗ് പേജ് സൈസ് ഒക്കെ നേരത്തെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാൻ അല്ലെ തീരുമാനിച്ച് വെക്കാൻ സാധിക്കും. ലേഔട്ട് മേ ബി കമ്പൈൻഡ് ബ്ലാങ്ക് പേജസ് ഇൻസെർട്ടഡ് ആൻഡ് ദി ഫോംസ് പ്രിസൈസ്ലി പൊസിഷൻ ഓൺ ഷീറ്റ് ഓഫ് ഫൈനൽ ഫിലിം. ലേഔട്ടുകൾ ഒരുമിച്ചാക്കി വെക്കാം, വേണമെങ്കിൽ ബ്ലാങ്ക് പേജസ് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത പേജുകൾ ഇടയ്ക്ക് ഇട്ടുകൊടുക്കാം. ഓരോ ഫോമുകളും വേണമെങ്കിൽ പ്രിസൈസ്ലി കൃത്യമായി പൊസിഷൻ ചെയ്യാനും ഒക്കെ ഇംബോസിഷൻ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും. കോമ്പൻസേഷൻ ഫോർ ക്രീപ്പ് ക്യാൻ ഓൾസോ ബി ഡൺ ഓട്ടോമാറ്റിക്കലി. ക്രീപ്പ് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൊടുക്കാൻ ഇംബോസിഷൻ സോഫ്റ്റ്വെയറിന് സാധിക്കും. ഇംബോസിഷൻ സോഫ്റ്റ്വെയർ എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് ഫോർ ഇംബോസിഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ക്വയറ്റ് ഇംബോസിംഗ്, ക്വയറ്റ് ഇംബോസിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ മൊണ്ടാക്സ് ഇംബോസർ പ്ലഗിൻ ഫോർ അഡോബ് അക്രബാറ്റ് പ്രൊഫഷണൽ. അഡോബ് അക്രബാറ്റ് പ്രൊഫഷണലില് മൊണ്ടാക്സ് ഇംബോസർ പ്ലഗ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഉപയോഗിക്കുന്നുണ്ട്. റാസ്റ്റർ ഇമേജ് പ്രോസസർ അഥവാ റിബ്. ആൻ ഇമേജ് സെറ്റിംഗ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇമേജ് സെറ്റർ ആൻഡ് ഇറ്റ്സ് റിബ്. അതൊരു ഇമേജ് സെറ്റിംഗ് സിസ്റ്റമാണ്. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് സെറ്ററും അതിൻ്റെ റിപ്പും റാസ്റ്റർ ഇമേജ് പ്രോസസ്സറുമാണ് ഉള്ളത്. എ റിപ്പ് അഥവാ റാസ്റ്റർ ഇമേജ് പ്രോസസ്സർ ഈസ് എ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ. ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷനാണ് റിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് പ്രോസ്ക്രിപ്റ്റ് ടെക്നോളജീസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പേജ് ഇൻ ടു ദി ബിറ്റ് മാപ്പ് ഇമേജസ്. ഈ റിപ്പ് പ്രോസ്ക്രിപ്റ്റ് ടെക്നോളജീസിന്റെ ഡിസ്ക്രിപ്ഷൻ അതിന് ബിറ്റ് മാപ്പുകളാക്കി ബിറ്റ് മാപ്പ് ഇമേജസ് ആക്കി മാറ്റുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു PDF ഒരു പ്രോസ്ക്രിപ്റ്റ് ആണെന്ന്.
അതുപോലെയുള്ള പോസ്ക്രിപ്റ്റ് ടെക്നോളജീസ് ഡിസ്ക്രിപ്ഷൻ ബിറ്റ്മാപ്പ് ഇമേജുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദീസ് ബിറ്റ്മാപ്പ് ഇമേജസ് വിൽ മേക്ക് എ പേജസ് ഓൺ ദി പ്രിന്റിംഗ് പ്ലേറ്റ്. ഈ ഇമേജുകളാണ് പ്ലേറ്റിലേക്ക് ഇമേജുകളായിട്ട് മാറുന്നത്. റാസ്റ്റർ ഇമേജ് പ്രോസസ്സർ രണ്ട് തരത്തിലുണ്ട്, ഹാർഡ്വെയർ റിപ്പും സോഫ്റ്റ്വെയർ റിപ്പും. ഹാർഡ്വെയർ റിപ്പ് ഡെഡിക്കേറ്റഡ് ടു വർക്ക് വിത്ത് എ സ്പെസിഫിക് മോഡൽ ഓഫ് ഇമേജ് സെറ്റർ. ഒരു പ്രത്യേക മോഡൽ ഇമേജ് സെറ്ററിൻ്റെ ഒപ്പം മാത്രമേ ഹാർഡ്വെയർ റിപ്പ് പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ സോഫ്റ്റ്വെയർ റിപ്പ് ക്യാൻ ബി അഡാപ്റ്റഡ് ടു ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ഇമേജ് സെറ്റർ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമേജ് സെറ്ററിൻ്റെ മോഡലുകൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമേജ് സെറ്ററിൻ്റെ ഒപ്പം സോഫ്റ്റ്വെയർ റിപ്പ് പ്രവർത്തിക്കും. റാസ്റ്ററൈസേഷൻ. ഓൾ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഔട്ട്പുട്ട് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ ഡോട്ട്സ്. നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഔട്ട്പുട്ടുകളും ചെറിയ ചെറിയ ഡോട്ടുകളാണ്. എ റിപ്പ് കൺവേർട്സ് എ വെക്ടർ ഇമേജ് സച്ച് എസ് എ ടൈപ്പ് ഓർ എ ലൈൻ ആർട്ട് ഇൻ ടു ദി പാറ്റേൺ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു ജനറേറ്റ് ദി ഔട്ട്പുട്ട്. ഈ റിപ്പ് വെക്ടർ ഇമേജ് ആയിക്കൊള്ളട്ടെ, ടൈപ്പ് അല്ലെങ്കിൽ ലൈൻ ആർട്ട് അങ്ങനെയുള്ള എന്ത് വെക്ടർ ഇമേജ് ആയാലും അതിനെ എന്താക്കി മാറ്റുന്നു, ഇൻ ടു ദി പാറ്റേൺ ഓഫ് ഡോട്ട്സ്, ഡോട്ടുകളുടെ പാറ്റേണുകളാക്കി മാറ്റുന്നു. എന്തിനാണ് എങ്ങനെയാണ് മാറ്റുന്നത്, ടു ജനറേറ്റ് ദി ഔട്ട്പുട്ട്, വേണ്ട ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് ഡോട്ടുകളുടെ ഒരു പാറ്റേണാക്കി മാറ്റുകയാണ് റിപ്പ് ചെയ്യുന്നത്. വെക്ടർ ഇമേജുകളെ ടൈപ്പ് അല്ലെങ്കിൽ ലൈൻ ആർട്ട് എന്നിവയൊക്കെ ഡോട്ടുകളുടെ ഒരു പാറ്റേണാക്കി മാറ്റുകയാണ് റിപ്പ് ചെയ്യുന്നത്. ദി കൺവേർഷൻ ഓഫ് വെക്ടർ ഇമേജസ് ടു റാസ്റ്റർ ഇമേജ് ഈസ് കാൾഡ് റിപ്പിംഗ് ഓർ റാസ്റ്ററൈസേഷൻ. ഇങ്ങനെ ഡോട്ടുകളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റിപ്പിംഗ് എന്ന് പറയുന്നത്. റിപ്സ് റാസ്റ്റർ ഇമേജ് പ്രോസസ്സേഴ്സ് ആർ പവർഫുൾ ഡിവൈസസ് ദാറ്റ് അലോവ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിവൈസുകളാണ്. ദി വ്യൂയിങ് ഓഫ് സ്ക്രീൻഡ് ഇമേജസ് ബിഫോർ ദയർ ഔട്ട്പുട്ട്. നമ്മൾ ഏത് ഇമേജസ്സാണ് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ കാണാൻ സാധിക്കും. ആർ കേപ്പബിൾ ഓഫ് ഡ്രൈവിംഗ് മോർ ദാൻ വൺ ഔട്ട്പുട്ട് ഡിവൈസ്. ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ക്യാൻ സ്ക്രീൻ ഹാഫ് ടോൺസ് ടു എലിമിനേറ്റ് മോയർ പാറ്റേൺ. ഓരോ സ്ക്രീൻ ഹാഫ് ടോണുകളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉപയോഗം അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ, മോയർ പാറ്റേൺ എന്ന് പറയുന്ന അൺവാണ്ടഡ് ഒരു ക്യാരക്ടറുണ്ട്, ചില ഒരു സവിശേഷതകളാണ് ഈ ഡോട്ട്സുകൾ കൃത്യമായി വന്നില്ലെങ്കിൽ, അത് ഒഴിവാക്കാനും സാധിക്കും. കമ്പ്യൂട്ടർ ടിഫിലും. ആഫ്റ്റർ ദ റിപ്പിംഗ് പ്രോസസ് ദി ജോബ് ക്യാൻ ബി കണ്ടിന്യൂഡ് ഓൺ ടു ദി മേക്കിംഗ് ഓഫ് പ്രിന്റിംഗ് പ്ലേറ്റ്സ് വിച്ച് റിക്വയേഴ്സ് ഈദർ ആൻ ഇമേജ് സെറ്റർ ഓർ എ പ്ലേറ്റ് സെറ്റർ. റിപ്പിംഗ് പ്രോസസ് കഴിഞ്ഞാൽ ജോബ് ബോട്ട് കൊണ്ടുപോകുന്നത് ഡിഗിന് ആവശ്യമായ പ്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ്. അതിന് ഒരു ഇമേജ് സെറ്റർ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് സെറ്റർ വേണ്ടിവരും. ആൻ ഇമേജ് സെറ്റർ ഈസ് എ ഹൈ റെസൊല്യൂഷൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഉപകരണമാണ് ഒരു ഇമേജ് സെറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ടേക്സ് ബിറ്റ്മാപ്പ് ഡാറ്റ ആൻഡ് പ്രോസസ് ഫിലിം ഓർ പോളിയസ്റ്റർ പ്രിന്റിംഗ് പ്ലേറ്റ്സ്. ഈ ഇമേജ് സെറ്റർ ബിറ്റ്മാപ്പായിട്ടാണ് ഡാറ്റ സ്വീകരിക്കുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്ത് ഫിലിമിലേക്കോ പോളിയസ്റ്റർ പ്രിന്റിംഗ് പ്ലേറ്റിലേക്കോ ഔട്ട്പുട്ട് തരികയാണ് ചെയ്യുന്നത്. ഇമേജ് സെറ്റേഴ്സ് യൂസ് എ ലേസർ ടു റെക്കോർഡ് ദി ഇമേജസ് ലൈൻ ബൈ ലൈൻ ടു എ ലൈറ്റ് സെൻസിറ്റീവ് ഫിലിം മെറ്റീരിയൽ. ഇമേജ് സെറ്റേഴ്സ് ഒരു ലേസറാണ് ഉപയോഗിക്കുന്നത്. എന്തിനാ? ടു റെക്കോർഡ് ദി ഇമേജസ്, അതിൻ്റെ ഇമേജുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലേസറാണ്. അത് കൃത്യമായിട്ട് പറയണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ലൈൻ ബൈ ലൈൻ, ഓരോ ലൈനായി ആണ് ഈ ഇമേജ് സെറ്റർ ലേസർ ഉപയോഗിക്കുന്നത്. ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ലേസർ ബീം കൺട്രോൾസ് ദി ഡോട്ട് സൈസ്. ലേസർ ബീമിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഡോട്ട് സൈസ് തീരുമാനിക്കുന്നത്. പ്രിന്റേഴ്സ് ഹു വാണ്ട് ടു പ്രൊഡ്യൂസ് ഡ്യൂറബിൾ മെറ്റൽ പ്ലേറ്റ്സ് വിതൗട്ട് യൂസിംഗ് ഫിലിം ക്യാൻ യൂസ് എ ടെക്നോളജി ഇൻ വിച്ച് ദി ഡിജിറ്റൽ ഡാറ്റ ഈസ് ഇമേജ് ഡയറക്ട്ലി ഓൺ ടു ദി പ്ലേറ്റ് നോൺ ആസ് കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് ഓർ സി ടി പി. പ്രിന്റേഴ്സ് ഡ്യൂറബിൾ മെറ്റൽ പ്ലേറ്റ്, നിലനിൽക്കുന്ന മെറ്റൽ പ്ലേറ്റിലേക്ക് നേരിട്ടെടുത്താൽ മതി എങ്കിൽ, ഫിലിം ഉപയോഗിക്കാതെ നേരിട്ട് മെറ്റൽ പ്ലേറ്റിലേക്ക് എടുത്താൽ മതി എങ്കിൽ, അവർക്ക് ഡിജിറ്റൽ ഡാറ്റ നേരിട്ട് പ്ലേറ്റിലേക്ക് എടുക്കാൻ സാധിക്കും. അതിന് കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് എന്ന് പറയുന്ന സംവിധാനമാണ് ഉള്ളത്.